എന്റെ കയ്യിൽ ഇനി എത്ര രൂപ ഉണ്ട്? 10 പൈസ ഉണ്ടാവും. അതിങ്ങോട്ട് പത്ത് പൈസയും കൊണ്ട് നടക്കുന്നു. ഹലോ, എന്താ ഈ രണ്ടുപേരും കൂടെ ബാഗ് വെച്ചുകൊടുക്കാരെ പോലെ? ഹായ് സുന്ദരി. ഹലോ, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഇത് ആര്? സുന്ദരിയാ. അതെ, എനിക്ക് ജോലി കിട്ടി. പിന്നെ ഇത്രയും നാട് നിങ്ങളെ കുറിച്ച് ഓർത്തിയാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും കണ്ടുമുട്ടിയല്ലോ. അതെ, നിങ്ങൾ എവിടെയാ താമസം? ഞാൻ വരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്ന. എന്താ പ്രശ്നം അറിയോ? ഞങ്ങൾ രണ്ട് അഭിഭാഗകരല്ലേ, അവിടെ പെൺകുട്ടി എത്തിക്കുമെന്ന് അത് പ്രോബ്ലം ഇല്ല. പിന്നെ ഞാൻ താമസിക്കുന്ന ഇവിടെ അശ്വതി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. പിന്നെന്താ, പിന്നെ വൈകുന്നേരം കാണണം. അച്ഛന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാ ഇല്ലാത്ത 1 ലക്ഷം രൂപ ഉണ്ടാക്കി യുവമാരുടെ ഈ കമ്പനിക്ക് കൊടുത്തത്. എന്നിട്ടിപ്പോ എന്റെ 25,000 രൂപയും കൊണ്ടല്ലേ കാലമാടന്മാര് മുങ്ങിയത്? ചണ്ടാനച്ഛന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ എന്റെ അമ്മ ഊരിത്തന്ന ആഭരണങ്ങൾ വിറ്റാ ഞാൻ ജോലിക്ക് കയറിയത്. ഇപ്പൊ എനിക്കും പോകാനൊരു ഇടവില്ലേ? ഇനിയിപ്പോ എന്താ അവര് പോകുമ്പോഴും ഒരു പിടിയും കിട്ടില്ല. അവന്മാരുടെ സങ്കേതത്തെ കുറിച്ചൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അത് നല്ല ഐഡിയ. നമുക്ക് നാളെ തന്നെ റിയൽ എസ്റ്റേറ്റ് പുരുഷോത്തമ പിള്ളയെ പോയി കാണാം. അത് ശരി. അയാളെ കണ്ടിട്ട് എന്താ കാര്യം? പുരുഷോത്തമ പിള്ളയുടെ മെയിൻ ആളല്ലേ മെഴുവേലി. മെഴുവേലി വിചാരിച്ച് ഇവിടെ എന്ത് നടക്കും? കറക്റ്റ്. ഓക്കെ, എന്നാ ഇന്ന് തന്നെ കണ്ടു. ഓക്കെ, നീ ഓഹോ, ജോൺസൺ ആൻഡ് ജേസൺ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ് രണ്ടുപേരും ഇവിടെ ഇരിക്കുകയായിരുന്ന. ഞങ്ങൾ കുറെ തിരക്കി. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയണ്ടായിരുന്നു. സോറി കേട്ടോ. ഞങ്ങൾക്ക് ആവശ്യം ഇവനെ. ഒന്നും ചെയ്തേക്കല്ല സാറേ. ക്യാഷ് എവിടെ ഇരിപ്പുണ്ട്? ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് സാറന്മാരെ. നിങ്ങൾ അവിടെ വന്നാ മതി, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമില്ലല്ലോ. അതെ, ഇതാണ് ജോൺസൺ ആൻഡ് ജേസന്റെ എംഡികൾ. എംഡി അല്ല, തെണ്ടികൾ. ആ അതെ. എവിടെയാണ് പണം വെച്ചിരിക്കുന്നത്? ഇവിടെ തന്നെ ഉണ്ട്. അവരുടെ കാശ് ഉൾപ്പെടെ 1.5 ലക്ഷം. പെട്ടെന്നായിട്ട് പെട്ടെന്ന് തുറന്നെടുക്കണം, സമയമില്ല. എന്റെ കൂടെ എല്ലാരും വന്നോളൂ, ഒരു പ്രശ്നമില്ല, ഞാൻ നോക്കിക്കോളാം. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധമുണ്ടോ നിനക്ക്? എടാ, അവിടെ ഭൂമിക്കും 2,000 രൂപ വിലയുള്ളൂ. നീ പോയി നോക്കിയോ? ഞാൻ പോയി നോക്കിയില്ല. ആ വിലക്കൊന്നും അവിടെ വസ്തു കിട്ടില്ല. അത് ശരി, അത് നിനക്ക് എങ്ങനെ അറിയാം? ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഞങ്ങള് കുറച്ച് ബിസി ആയിരുന്നു. ബിസി ആയതുകൊണ്ടല്ല, കുറച്ചു ദിവസം പട്ടിണി കിടന്നല്ലേ. വയറിറച്ച ആഹാരം കഴിച്ചപ്പോ സുഖമായിട്ട് കിടന്നുറങ്ങി. 1 ലക്ഷം രൂപ കയ്യിലുണ്ടല്ലോ, എന്ത് ചെയ്യാനാണ് പരിപാടി? നിമിഷങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റിയൊരു പരിപാടി ഞങ്ങളുടെ കയ്യിലുണ്ട്. രാഷ്ട്രീയമായിരിക്കും. അല്ല, റിയൽ എസ്റ്റേറ്റ്. റിയലി എസ്റ്റേറ്റ്. ശ്രദ്ധാപൂർവം കളിക്കണം. പ്രൊഫസർ ഇട്ടുണ്ണി അറിയാവോ, കേവലം മാസ ശമ്പളം കൊണ്ട് തുടങ്ങിയ ഏർപ്പാടായത്. ഇനി നഗരത്തെ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കാശ് അയാളുടെ കയ്യിലുണ്ട്. അത് കല. നഗരത്തിലെ അറിയപ്പെടുന്ന ശിശുരോഗ വിദഗ്ധനാണ് ഡോക്ടർ ലക്ഷ്മി നാരായണൻ. ശിശുക്കൾ നോക്കലല്ല പുള്ളിക്കാരന്റെ പണി. വീട് നിറച്ചും ബ്രോക്കർമാരും ഇടപാടുകാരും കേറി ഇറങ്ങുക. എന്തിനധികം പറയുന്നു? റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങാത്ത നേതാക്കന്മാരുണ്ടോ? MLA മാരുണ്ടോ? MP മാരുണ്ടോ? മന്ത്രിമാരുണ്ടോ? ശശികലയെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ആരായി ശശികല? അറിയാത്തവരും ഉണ്ട്. ആഗോള പ്രതിഭാസമല്ലേ, കോടിക്കണക്കിന് രൂപയ്ക്കല്ലേ കാപ്പിയും തേയിലയും പഞ്ചസാരയും വാങ്ങി കൂട്ടിയിരിക്കുന്നത്? പുറത്തു പറയാൻ വിഷമമുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്റെ പഴയകാല നേതാവ് മാറമ്പിൽ ഗോപാലകൃഷ്ണൻ അറിയില്ലേ? ഇല്ല, അറിയില്ല. അദ്ദേഹം നിയമസഭയിൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആശാന്റെ മുഖ്യ ഏർപ്പാടിലായിരുന്നില്ലേ? പക്ഷെ ഇപ്പൊ വിജിലൻസിലാ. റിയൽ എസ്റ്റേറ്റ് ബോർഡ് വെച്ചല്ലേ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഇപ്പോൾ വലിയ വീട്ടിൽ കയറി കല്യാണം കഴിക്കുന്നത്? ക്ലാസുകൾ ബഹിഷ്കരിച്ചല്ലേ കോളേജ് പിള്ളേർ ഇപ്പോൾ വസ്തു കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നത്? ഇത് നിങ്ങൾക്കൊരു സുവർണ അവസരമാണ്.
നിങ്ങൾക്കറിയാമോ, കേവലം ഒരു വർഷം മുമ്പ് എനിക്ക് ചായ വാങ്ങി തരാൻ വന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ. ഇന്ന് അവൻ കോടികളുടെ അധിപതിയാണ്. അതാണ് വിൽസൺ പാറേക്കാരൻ. ആരാ? ഞാൻ സി കെ. അമ്മാവന്റെ വീടും പുരടവും വാങ്ങാൻ വന്നയാളാ. ഇന്ന് രാവിലെ കച്ചവടം ഉറപ്പിച്ച് ടോക്കനും വാങ്ങിയല്ലോ. അത് സാരല്ല, ടോക്കനല്ലേ വാങ്ങിയിട്ടുള്ളൂ, കരാറൊന്നും ആയില്ലല്ലോ. എനിക്ക് വാക്കു വന്നേ ഉള്ളൂ, കച്ചവടം കഴിഞ്ഞു. അങ്ങനെ കഴിയാൻ പറ്റില്ലല്ലോ. 50,000 കൂടുതൽ തരാം, ഞങ്ങൾക്ക് എഴുതണം. വേണ്ട, എനിക്ക് വാക്കു വന്നേ ഉള്ളൂ. അതെന്താ 50,000 കൂടുതൽ കിട്ടിയ കക്കിയോ? ആ കാശും കരാറ് പേപ്പർ എന്താ? ഈ നാട്ടിൽ സീക്കറിയാതെ ഭൂമി വിൽക്കില്ല, ആരും വാങ്ങില്ല. അതാണ് സി കെ. പുരുഷോത്തമൻ പിള്ളയെ പരിചയപ്പെടാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതിയാ. അപ്പൊ എന്തായാലും റിയൽ എസ്റ്റേറ്റിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം അല്ലേ? ഇനി മടിക്കണില്ല, ഒന്നിച്ചു നിന്നാൽ നമുക്ക് പലതും നേടാം. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണാവോ? ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടിനും ശരിയായിട്ടില്ല. ഈ ഹോട്ടലിൽ താമസിച്ച് മടുത്തു. അതിനെന്താ? ഒരു റിയൽ എസ്റ്റേറ്റ് മാനേജ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു വീട് വാടകയ്ക്ക് എടുത്തു തരാൻ അത്രയധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുകളാ നമ്മുടെ മറിയാമ്മ ചേട്ടത്തിന്റെ ഒരു വീട് ഒഴിഞ്ഞിടപ്പുണ്ടല്ലോ. അയ്യോ, ആ തള്ളയുടെ വീടോ? അതെ, അവിടെ പണ്ടെങ്ങാണ്ടൊരു സ്ത്രീ തൂങ്ങി. അപ്പൊ അവിടെ ഒരു കുഴപ്പമില്ല, നമുക്ക് ആ വീട് ശരിയാക്കാം. എന്തേ പിന്നെന്താ ഇവിടെ പ്രശ്നം? അത് മതി. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഇവിടെ ആരും തൂങ്ങിച്ചത്തിട്ടൊന്നുമില്ല. അത് കള. ഇതൊരു മാതിരി ബാർഗവി നിലയം പോലെയുണ്ട്. ഇത് കള. ഇത് കളയണ്ട, എനിക്കിഷ്ടമായി. നഗരത്തിന്റെ വലിയ തിരക്കുമില്ല, ഒരു പ്രശാന്ത സുന്ദരമായ വീട്. എന്താ, നീ ഇവിടെ നിന്ന് നോവൽ എഴുതാൻ പോവാ? ചിലപ്പോ എഴുതിന്നും വരും. ഇത് മതി, നല്ല പ്രശാന്ത സുന്ദരമേറിയ വീട് അല്ലേ? അതെ, കറക്റ്റ്. എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ മറിയാമ്മ ചേർത്തി പോയി കണ്ടിട്ട് വരാം. നിങ്ങൾ പോവില്ലെന്നറിയാം. മതിയാക്ക്, വണ്ടി നിർത്ത നിർത്തേ. നീ എന്താ ഇവിടെ നിൽക്കണേ? ഞാനിവരെ വീട് കാണിക്കാൻ കൊണ്ടുവന്നു. ആ മറിയാമ്മ ചേർത്തിന് വീട് കൊടുക്കില്ല എന്നുള്ള പറഞ്ഞത് ആ തള്ളേനെ ഞാനൊന്ന് കാണട്ടെ. നീ വരുന്നോടാ, നാല് കാശ് ഉണ്ടാക്കണെങ്കിൽ സീക്കാരെ കൂടെ കുടിക്കോ. ആലോചിക്കാം, തൽക്കാലം ഇങ്ങനെ പോട്ടെ. എവിടെയാണ് നിന്റെ പുരുഷോത്തമൻ? മറിയാമ്മ ചേട്ടത്തിന്റെ വീട്ടിലേക്ക് ഇപ്പൊ പോയതുള്ളൂ. വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ.